നമസ്കാരം. ഇത് പുൽവാമയിൽ പൊലിഞ്ഞ ഭാരതപുത്രന്മാരുടെ മറുപടി. ജയ്ഷെ മുഹമ്മദിന്റെ ടോപ്പ് ബോംബ് മേക്കർ അബ്ദുൾ റഹ്മാനെ കാലാപുരിക്കയച്ച് ഇന്ത്യൻ സേന തകർത്തത് അടുത്ത സ്ഫോടന പദ്ധതി. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ ടോപ്പ് ബോംബ് നിർമ്മാതാവായ ഫൗജി ബായ് എന്ന അബ്ദുൾ റഹ്മാനെ വകവരുത്തി ഇന്ത്യൻ സുരക്ഷാ സേന. ഇന്ന് പുലർച്ചെയോടെ സേന വധിച്ച മൂന്ന് ജയ്ഷെ മുഹമ്മദ് ഭീകരരിൽ ഒരാൾ അബ്ദുൾ റഹ്മാൻ ആയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറെ നാളുകളായി സേന പാകിസ്ഥാൻ പൗരനായ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു. പുൽവാമയിലെ രാജ്പോരിൽ കണ്ടെത്തിയ കാർ ബോംബിന് പിന്നിലും അബ്ദുൾ റഹ്മാനാണ് പ്രവർത്തിച്ചതെന്ന വിവരവും സേനയ്ക്ക് ലഭിച്ചിരുന്നു. ഇയാൾ ഇതോടൊപ്പം രണ്ട് കാർ ബോംബുകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ഇവയ്ക്കായി സേന ഇപ്പോൾ അന്വേഷണത്തിലാണ്. കാശ്മീരിൽ സുരക്ഷാ സേനകളെ ലക്ഷ്യം വെച്ച് നിരവധി ആക്രമണങ്ങൾ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്തിരുന്നതായും സേനയ്ക്ക് അറിവുണ്ടായിരുന്നു. മറ്റൊരു ജെയ്ഷെ ഭീകരവാദിയായ സലീം അഹമ്മദ് ദറിനെ എത്തിക്കുമ്പോഴായിരുന്നു രാജ്പൂരിൽ കാർ ബോംബ് കണ്ടെടുത്തത്. February 14, 2019 CRPF ജവാന്മാരുടെ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തു നിറച്ച വാഹനം ഇടിച്ചു കയറ്റി 40 ഭാരതപുത്രന്മാരുടെ മരണത്തിനിടയാക്കിയത് സലീമിന്റെ സഹോദരൻ ആദിൽ ദറായിരുന്നു. ഇത്തവണ ഇയാൾ സുരക്ഷാ സേനയുടെ ക്യാമ്പിലേക്ക് സ്ഫോടക വസ്തു നിറച്ച വാഹനം ഓടിച്ചു കയറ്റാൻ തയ്യാറായി നിന്നത്. ഇന്ന് രാവിലെ നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളെ സൈന്യം വധിച്ചത്. പ്രദേശത്തെ മൊബൈലും അനുബന്ധ സേവനങ്ങളും നിലവിൽ വിച്ഛേദിച്ചിരിക്കുകയാണ്. മറ്റ് തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.